കെഎസ്ആർടിസി തൊഴിലാളി സംഘടനകളുടെ പണിമുടക്കിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുന്നു ജോലിക്ക് ഹാജരായില്ല എങ്കിൽ ഡയസ്നോണായി കണക്കാക്കുമെന്ന് സർക്കാർ ഉത്തരവ് ഇന്ന് അർദ്ധരാത്രി മുതൽ മണിക്കൂർ സമരമാണ് യൂണിയനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊഴിലാളി യൂണിയനുകളുടെ ആവശ്യം പരിശോധിക്കാൻ സമയം വേണമെന്നും പണിമുടക്കിൽ നിന്ന് പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടുവെങ്കിലും അംഗീകരിക്കാൻ തൊഴിലാളി സംഘടനകൾ തയ്യാറായിരുന്നില്ല തൊഴിലാളികളെ സമരത്തിലേക്ക് സർക്കാർ നിർബന്ധപൂർവം തള്ളിവിട്ടതാണ് എന്ന് ബി ആരോപിച്ചു പണിമുടക്ക് ഒഴിവാക്കുന്നതിനായി കെ എസ് ആർ ടി സിയിലെ അംഗീകൃത തൊഴിലാളി സംഘടനകളുമായി ഇന്നലെ നടത്തിയ അവസാനവട്ട ശ്രമവും പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യവുമായി ഗതാഗത മന്ത്രി രംഗത്തെത്തിയത് വലിയ വർധനവാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് തൊഴിലാളി യൂണിയനുകളുടെ ഡിമാൻഡ് പരിശോധിക്കാൻ സമയം വേണം യൂണിയനുകളുടേത് കടുംപിടുത്തമെന്നും ഗതാഗത മന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ സമയമേ തരുള്ളൂ ചർച്ചയ്ക്ക് തീരുമാനത്തിൽ എന്ന് പറയുന്നത് ഒരു കടുംപിടുത്തമാണ് ഒരു സാഹചര്യം ഇല്ല കാരണം ഗവൺമെന്റ് നിലപാടാണ് സ്വീകരിച്ചത് മന്ത്രിയുടെ അഭ്യർത്ഥന തൊഴിലാളി സംഘടനകൾ തള്ളി പത്തു വർഷം മുമ്പത്തെ ശമ്പള സ്കെയിലാണ് കെ എസ് ആർ ടി സി തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിലാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് അഞ്ചു മാസമാകുന്നു ഡിമാൻഡ് പരിശോധിക്കാൻ എട്ടു മാസം സമയം നൽകി എന്നിട്ടും പരിഹാരം കാണാനായില്ലെങ്കിൽ അത് കാപട്യമെന്ന് കെ എസ് ടി എംപ്ലോയിസ് സംഘ് ബി എം എസ് വ്യക്തമാക്കി എട്ട് മാസം കൊണ്ട് ഒരു ഡിമാൻഡ് പരിശോധിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്